ഇതിങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. ഹലോ, ആ സ്ട്രാങ് അവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പര്. ദാ പറയണ കേട്ടാ മതി. ആ സ്ട്രാങ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാം. നിങ്ങൾ ആര്? മായാവി. ശരി. ഒരു ശർബത്ത് കുടിച്ചിട്ട് പോ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ. ദാണ്ട് ശ്രാങ്ക് വരുന്നു. ദാ ആ ചേരങ്ങട്ട് എടുത്തേ. ഒന്നങ്ങട് മാറി 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 കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്തും ഒരു മരം. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാനെപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവണ പ്രക്കാടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യവതും നാട്ടിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. മനസ്സിലായില്ലേ? യദം ബലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, റാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനിതിന് ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി, ഞാനല്ലേ പറയുന്നത്. നിനക്ക് ആശാന് വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ദതുമതി ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകലും വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേടാ ബ്ലാഡിഫൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്. അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞത്, കയ്യപുത്തൊന്ന് കാണിക്കരുത്, നാട്ടിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്വാങ്കിന്റെ ഒരു ഭാഗ്യ. ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാതെ കിട്ടാങ്കേ, ആ ടീച്ചറിന് കയ്യിരുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങി എന്നൊക്കെ ഇരിക്കും, അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു അമ്പലം ഇരുത്തേ. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ സാർ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ഹാനങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണം വേണം. ഡാ ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. ഓ നിങ്ങളൊന്ന്, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ? പലഹാരം അല്ലാതെ കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. രണ്ട് ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ആശാനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിവെച്ചേരും. റാങ്ക് പറയും, അപ്പൊ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പൊ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്രാങ്ക്. എല്ലാവരും കണ്ടോടാ എന്റെ ചിക്കന്റെ പുതിയ ഐറ്റം. അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. ഞാൻ മ്യായാവില്ല, അവൻ പണിയും കഴിഞ്ഞ് പോയി. ഞാൻ സ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ ആശ്ര. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറമൊനച്ചിനേശ. ഇന്ദുവിന്റെ അനിയത്തി അമ്മോ ഇവിടെ പണയമ്പാക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോളെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി, ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്.
എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ അസത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദാ ദിവനെ ദിങ്ങനെ ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കയർത്തിയത് ഞാനാ. ആ തോട്ടപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിനിയാണ്, നാട്ടുകാരെ അവൾ നിരപരാധിനിയാണ്. നിന്നെ തന്നെ ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? ആ എന്റെ പിടിച്ചില്ലേ ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമശിഷ്യനെ, പൊതുജനത്തിന്റെ മുമ്പിൽ വരാൻ പറ. എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയാൽ ശിഷ്യന് നോവല്ലോ. നോവല്ലോ തല്ലിക്കോ. ധൈര്യമുള്ള തന്റെയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ട നിന്റെ അവസ്ഥ ഓർക്കും. എനിക്ക് വിഷമോ? നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റം മിയായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നതാ. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓട. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓട. Ha 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 ha